ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അയക്കൂറ പൊള്ളിച്ചതാണ്. വീഡിയോയിലേക്ക് കടക്കാം. മീന് അയക്കൂറയാണ് മീൻ എടുത്തിട്ടുള്ളത്. ഒരു വലിയ കഷ്ണമാണ്, 5 കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മീനിലേക്ക് മസാല പുരട്ടാം. അപ്പോൾ നമ്മുടെ മീനിൻ്റെ മസാല തയ്യാറാക്കാം. ആദ്യം വേണ്ടത് 5-6 ചെറിയ ഉള്ളി എടുക്കുക. ചെറിയ ഉള്ളി എണ്ണം കൂടുന്നതനുസരിച്ച് ചെറിയ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇഞ്ചി ചെറുത്ത് മതി, അല്ലെങ്കിൽ പിന്നെ ഇഞ്ചിൻ്റെ ടേസ്റ്റ് മാത്രമേ നമുക്കറിയാൻ പറ്റൂ. പിന്നെ ഒരു 5-ാമത് വേണ്ടത് വറ്റൽ മുളകാണ്. വറ്റൽ മുളക് ഇല്ലെങ്കിൽ നമുക്ക് കാശ്മീർ പൊടി മുളക് ഇടാം. ഇത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാക്കുന്നത് വറ്റൽ മുളകാണ്. വറ്റൽ മുളക് വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കുക. എന്നിട്ട് ഒരു 5-10 മിനിറ്റ് കുതിർത്ത് വെച്ചതിന് ശേഷം നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളകും ഇട്ട് നമുക്ക് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. ഇതിൽ നിന്ന് പകുതി മാറ്റി വെക്കുക. പകുതിയാണ് നമുക്ക് ആവശ്യം മീനിൽ പുരട്ടി വെക്കാൻ. എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നമ്മുടെ മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന മീനിനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ പാത്രമായിരിക്കും, നമുക്ക് 2 തവണ ഫ്രൈ ചെയ്യേണ്ട വരും. നല്ല ഇരുമ്പ് നല്ല മണക്ക് വന്നിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് കുറച്ച് കറിവേപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് തിരിച്ചിടാനായിട്ടുണ്ട്, നമുക്കിത് തിരിച്ചിട്ടെടുക്കാം. അങ്ങനെ മീൻ ഇവിടെ ഫ്രൈ ആയി റെഡിയാക്കി മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ മസാലയാണ്. അപ്പം മസാല എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് ഞാനിവിടെ ഒരു 5 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളാക്കി ഇതേപോലെ മുറിച്ചെടുക്കാം. ഇനി മസാല ആക്കി തുടങ്ങാം. അതൊരു പാത്രം സ്റ്റൗവിലേക്ക് വെക്കുക. എന്നിട്ട് നല്ലോണം ചൂടായതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. ഈ വെളിച്ചെണ്ണ നേരത്തെ മീൻ ഫ്രൈ ചെയ്ത ബാക്കി വന്ന എണ്ണയാണ്, അത് ഒഴിച്ചു. പിന്നെ വേറെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുക. നമ്മൾ അരിഞ്ഞുവെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കുക. അത് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക. കുറച്ച് നല്ലോണം വഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ മസാല കൂട്ടില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. റേഷൻ കറിവേപ്പില ഇട്ടിട്ട് ആ നേരത്തെ ബാക്കി വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓൾറെഡി ഈ മസാലയിൽ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഉള്ളത് കൊണ്ട് വേറെ സെപ്പറേറ്റായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഈ ഉള്ളിയിൽ ഇട്ട് കൊടുക്കുന്നില്ല. മസാലയൊക്കെ നന്നായി മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 2 തക്കാളി ഇട്ട് കൊടുക്കാം. നമുക്ക് പുളി അനുസരിച്ച് തക്കാളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് തക്കാളി ഇട്ട് കൊടുത്തിട്ട് നന്നായി കുറച്ച് വേവിച്ചെടുക്കുക. എന്നിട്ട് വന്നതിന് ശേഷം വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് പുളി എടുക്കുക. എന്നിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ച് പുളി വെള്ളമാക്കി എടുക്കുക. എന്നിട്ട് തക്കാളിയൊക്കെ വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊരു 3-4 മിനിറ്റ് ചെറിയ തീയിൽ മസാല ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എങ്ങനെയാണ് പൊള്ളിക്കുന്നത് നോക്കാം. ഇനി നമ്മൾ ചൂടാക്കിയ വാഴ ഇല എടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് മസാല ഇട്ട് കൊടുക്കുക. മസാലൻ്റെ മുകളിൽ ആയിട്ട് മീൻ വെച്ചെടുക്കുക. എന്നിട്ട് മീനിൻ്റെ മുകളിലായി വീണ്ടും കുറച്ച് മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് മഞ്ഞ് കിട്ടാൻ വേണ്ടി തക്കാളിയും ഉള്ളിയും വട്ടത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വാഴയിലയിൽ ഇങ്ങനെ പൊതിഞ്ഞെടുക്കുക. നൂല് കൊണ്ട് കെട്ടിക്കൊടുക്കുക, അല്ലെങ്കിൽ വാഴൻ്റെ നൂലുണ്ടാവും, അതുകൊണ്ട് നമുക്ക് കെട്ടിക്കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ സാധാ നൂലാണ് കെട്ടിക്കൊടുത്തിട്ടുള്ളത്.
നമുക്കിത് നൂല് ചുറ്റി കൊടുക്കാം. ഞാൻ നൂലാണ് ചുറ്റുന്നത്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ചുറ്റി കൊടുത്താൽ മതി. ഇനി ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഓരോ ഓയിലിൽ പൊതിഞ്ഞ മീനി ഒരു പാനിൽ വെച്ച് കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് പാനിൽ ചൂടാക്കിയെടുക്കുക. ഏകദേശം ഒരു 15 മിനിറ്റോളം നമുക്ക് ചൂടാക്കി. നമ്മുടെ മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഭയങ്കര ചൂടാണ്, നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് അഭിപ്രായം പറയാം. ചൂടുകൊണ്ട് ബീഫൊന്നും എടുക്കാൻ പറ്റൂലെന്ന് തോന്നുന്നേ. ടേസ്റ്റ് നോക്കട്ടെ. സൂപ്പർ ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ. താങ്ക് യു.